മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരം മുറിക്കുവാനുള്ള ഉത്തരവ് വന്നത് വനം വകുപ്പിൽ നിന്നായതിനാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി. ഗവർണർ പോലും കേരളത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനം. വിവാദ ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥൻ ഇത് ആർക്കു വേണ്ടി ചെയ്തതാണെന്ന് പരിശോധിക്കണമെന്നും മുരളീധരൻ കാസർഗോട്ട് പറഞ്ഞു. This news brought to you by Bhima Jewelry, Press Club Junction, Kasargod. മുഖ്യമന്ത്രിക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനോടൊപ്പമാണ് എന്നൊരു ഫീലിംഗ് വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ച് നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഒരു മന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ആര് നിർദ്ദേശം കൊടുത്തു? ഇത്രയും അതിർത്തിയിൽ ഇത്രയും അധികം കോളടക്കമുണ്ടാക്കിയ ഒരു വിഷയത്തിൽ അതിന് ആ ഡാമിൻ്റെ പരിസരത്ത് ഗവർണർ പോലും കേരളത്തിൻ്റെ ആവശ്യത്തിനോടൊപ്പം നിന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ ഏത് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ധൈര്യപ്പെട്ട് നിർദ്ദേശം കൊടുക്കുന്നത്? അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥന്മാരെയല്ല ആദ്യം മന്ത്രി രാജിവെക്കണം. അല്പം നാണ് മാനം ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. പിന്നെ അദ്ദേഹത്തിന് അതുണ്ടോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന പാർട്ടി പുനഃസംഘടനയിൽ വിവാദത്തിനോ ഇടമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന നടത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും മുരളീധരൻ കാസർഗോട്ട് പറഞ്ഞു. കെ പി സി സി യോഗത്തിൽ 14 ഡി സി സി പ്രസിഡന്റുമാരും പുനഃസംഘടന വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഭാരവാഹികളിലും എക്സിക്യൂട്ടീവിലൊക്കെയുള്ള ചില അംഗങ്ങൾ ചില അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോൾ അത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ, അതിലൊരു തർക്കത്തിൻ്റെ വിഷയമില്ല. ഹൈക്കമാൻഡ് എസ് പറയുകയാണെങ്കിൽ പുനഃസംഘടനയിൽ മുന്നോട്ട് പോവാം, നോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. അല്ല, അത് മുൻകാലം മറ്റ് സ്റ്റേറ്റുകളും പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് അംഗീകരിച്ച് നടപ്പാക്കിയാൽ മതി. അവിടെ തർക്കത്തിന് സ്ഥാനമില്ല.